അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയരെ, മുഹറം പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെട്ടത് കെർബലയിലാണ്. ഇറാഖിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ് കെർബല എന്നുള്ളത്. ഇവിടെയാണ് യുദ്ധം നടന്നത്. ഈ പൗരാണിക കാലഘട്ടത്തിൽ ഈ നഗരത്തെ അറിയപ്പെട്ടത് നീനവ എന്ന ചരിത്രങ്ങളിലൊക്കെ, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പറയുന്നിടത്തൊക്കെ നീനവ പറയുന്നുണ്ട്. ആദിയ എന്നൊക്കെ പേരുണ്ടായിരുന്നു. ഇത് ഒരു പേർഷ്യൻ പദമോ ഒരു അങ്ങനത്തെ ഒരു പദമാണ്. കെർബ് ഈല എന്നുള്ളതിൽ നിന്നാണ് കെർബല വന്നത് എന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല, കെർബ് ബലാ, കെർബ് എന്ന വേദന, ബലാ പരീക്ഷണം, കേൾക്കുന്നവർക്കറിയാലോ. ഇതിൽ നിന്നാണ് ഈ പദം വന്നത് എന്നും അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കെർബലയെ അറിയപ്പെടുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ വധവുമായി ബന്ധപ്പെട്ടാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും, നമ്മുടെ ധീര യോദ്ധാവ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ രാജ്യത്തെ ഇസ്ലാമിന് വേണ്ടി ജയിച്ചടക്കിയത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഇങ്ങനെ വിപ്ലവകരമായ കാര്യം വന്നപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സിഫീൻ യുദ്ധവേളയിൽ ഈ പ്രദേശത്ത് കൂടെ കടന്നു പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയി എന്നുള്ളത് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് തങ്ങളെ അങ്ങ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സംഭാഷണത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇതുമായി ബന്ധപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിരുന്നു. അത് ഈ പ്രദേശമാണ് എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഫിഖ്ത്തൊന്നും എനിക്ക് വേണ്ടത്ര അറിയില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടെ രക്തസാക്ഷിയാകും എന്നുള്ളത്. ഏതായിരുന്നാലും ഈ സംഭവത്തിൻ്റെ ശേഷം, ഈ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ സംഭവത്തിൻ്റെ ശേഷം ഈ ഷിയാക്കളാണ് ഹിജ്റ 65 അബു ഇസ്ഹാഖ് മുഖ്താർ ബിൻ ഉബൈദി സഖഫി എന്ന് പറഞ്ഞ ആള്, അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മക്ബറക്ക് രൂപം കൽപ്പന ചെയ്തത്. അദ്ദേഹം ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് വന്ന അബ്ബാസി ഭരണകൂടത്തിൻ്റെ ഖലീഫ മഹാനായ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അതിനെ നശിപ്പിച്ചു. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ രണ്ട് ചേരിയിലാണ് ആളുകളുള്ളത്. അതായത് ഖബറുകളൊക്കെ, മക്ബറകളൊക്കെ അങ്ങനെ പൊന്താനോ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ആദ്യം നിരോധിച്ചത് തന്നെ അതിലേക്ക് മനുഷ്യൻ്റെ ആരാധനയുടെ സ്വഭാവം വരുമോ എന്ന് തോന്നിയത് കൊണ്ടും, പിന്നീട് മുസ്ലിമീങ്ങളുടെ ഈമാൻ ദൃഢമായതുകൊണ്ടാണ് അത് ഖബർ സിയാറത്ത് അനുവദിച്ചത് എന്നും, അതുകൊണ്ട് ഇത്യാദി കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ. അത് അള്ളാഹുവിലുള്ള വിശ്വാസവും മറ്റൊക്കെ കുറവ് വരാനും ഈമാൻ്റെ ദൗർബല്യം വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ വരുമെന്ന് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഭൂരിഭാഗവും അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നത് മഹാന്മാരായ ആളുകളാണ്, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ സിയാറത്ത് ചെയ്യണം, സിയാറത്തിന് അടയാളങ്ങൾ വേണം എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും പണ്ഡിതന്മാരിങ്ങനെ രണ്ട് തട്ടിലായതുകൊണ്ട് തന്നെ
ഭരണാധിപന്മാരും അതിൽ ഏതെങ്കിലും ഒരു രംഗം ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കും, ചില ആളുകൾ ഈ പക്ഷത്ത് നിൽക്കും, ചില ആൾക്കൾ ആ പക്ഷത്ത് നിൽക്കും. അങ്ങനെ ഇദ്ദേഹം തുടങ്ങിയത് ഹാറൂൺ റഷീദ് അത് നശിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ബഹുമാനപ്പെട്ട മഅ്മൂൻ അദ്ദേഹം ഇതിനെ പുനർനിർമ്മിച്ചു. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് വന്ന മുത്തവക്കിൽ എന്ന് പറഞ്ഞ ഭരണകർത്താവ് അതിനെ തകർത്തു, അത് പാടില്ല എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ ശേഷം വന്ന അൽ മുഅ്തസിം ബില്ലാ എന്ന് പറഞ്ഞ ആ അദ്ദേഹം ഭരണാധിപൻ ഇതിനെ നവീന രീതിയിലൊന്ന് ഉഷാറാക്കി. പിന്നെ വന്ന ആൾ അതിനെ തകർത്തു. പിന്നെ വന്ന ഈ ബുവൈഹികളിൽ ഈ മക്ബറ എന്ത് പുതുക്കി പണിത്. പിന്നീട് വന്ന സെൽജൂക്കികളും അതിന് അനുകൂലകമായിരുന്നു, അവരതിനൊന്ന് മൂടി പിടിപ്പിച്ചു. പക്ഷേ അങ്ങനെ മൂടിയൊക്കെ പിടിപ്പിച്ചപ്പോൾ പിന്നെ അവർക്ക് വന്നൊരാശയം, ഇതിനെ റൗളയോട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയോട് ഉപമിക്കാനാണ് അവർക്ക് താല്പര്യം. ഇതിനെ അവർ വിശേഷിപ്പിച്ച പേര് റൗള എന്നാക്കി. എപ്പോഴും യഥാർത്ഥ പേരിന് പേരിടാൻ വേണ്ടി പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും. അപ്പം ആ റൗളൻ്റെ പ്രാധാന്യം ഇതിന് കൊടുക്കുക. ഇത് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ചിലതിന് അങ്ങോട്ട് പ്രാധാന്യം കുറച്ചിട്ട് വേറെ ചിലതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഒറിജിനൽ സാധനത്തിൻ്റെ പ്രാധാന്യങ്ങൾ കുറക്കുക എന്നുള്ളത്, അതൊരു നമുക്കിപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് പല പ്രഭാഷകന്മാരിൽ നിന്നും അങ്ങനെയൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ സഫവികളായ ആളുകൾ വീണ്ടും സ്വർണവും വെള്ളിയൊക്കെ അങ്ങോട്ട് നേർച്ചയാക്കൽ തുടങ്ങി. ഇതാണ് അതിൻ്റെ തുടക്കം. പിന്നീട് വന്ന് പിന്നീട് വഹാബികൾക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ അവരിതിനെ തകർത്തു. പിന്നീട് വന്ന ഫത്തഹുദ്ദീൻ അലി ഷാ കാച്ചാർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം വീണ്ടും അതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് അതിൻ്റെ ഗോപുരങ്ങളൊക്കെ സ്വർണമാക്കി. ഈ ഇതുപോലെയുള്ള ഇതാണ് മക്ബറയുടെ ഒരു ചെറുക്കുള്ളൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനെ ഈ മക്ബറകൾക്കൊക്കെ ഉള്ളൊരു ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റുള്ള മുസ്ലിമീങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ആ മുസ്ലിമീങ്ങളും അതിന് പ്രാധാന്യം കൊടുക്കും, രാജാക്കന്മാർ കൊടുക്കും. ഇപ്പം നമുക്കറിയാം ഇവിടെ ഏത് ഇന്ത്യ ഭരിക്കുന്ന ഏത് നരേന്ദ്രമോദി വരെ ഒരു പക്ഷേ അജ്മീർ പോയിട്ടുണ്ടാവും. അജ്മീർ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് അവരൊക്കെ അതിന് വലിയ പ്രാധാന്യം അവരുടെ ആചാരത്തോട് സമാനമാണോ എന്നുള്ളൊരു തോന്നലോ അതല്ലെങ്കിൽ ഈ മറവെട്ട് കിടക്കുന്ന ആളോടുള്ള ബഹുമാനോ എന്തോ ആവട്ടെ, ഏതായിരുന്നാലും ഇന്ത്യയിലെ രാജാക്കന്മാർ അതിനെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഈ ബഗ്ദാദിൽ കിടക്കുന്ന ഈ കർബലയിലുള്ള ഈ മക്ബറയെ അത് മൂടിപ്പിടിപ്പിക്കാൻ, സ്വർണം കൊടുക്കാൻ, അതിനെ സഹായിക്കാനൊക്കെ ഇന്ത്യയിലെ വിവിധ രാജാക്കന്മാർ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചില ഷിയായിസ് ഉണ്ടോ അല്ലെങ്കിൽ ഷിയാക്കളുടെ പ്രേരണ ഉണ്ടോ അതല്ലെങ്കിൽ അതിൽ വേറെ നേരത്തെ പറഞ്ഞ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ ഒന്നും പറയാൻ പറ്റൂല. തുഗ്ലക്ക് ഇവിടെ ഭരിക്കുമ്പോൾ 200,000 രൂപ അന്നത്തെ കാലഘട്ടത്തിൽ 200,000 രൂപ ഈ ദർഗയ്ക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു സംഖ്യയാണത്. ഏതായിരുന്നാലും ഇതങ്ങനെ ഒരു വലിയൊരു സംഭവമാക്കി അവർ മാറ്റി. ഹജ്ജിന് പോകുമ്പോൾ ഷിയാക്കൾ അവിടെ ചെന്ന് ഒച്ചിമ്പുളിയും ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഹജ്ജിന് പോലും, തിരിച്ചു വന്നാലും അങ്ങനെ തന്നെ. ഇതൊക്കെ ഷിയാക്കളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവർ ചെയ്യുന്നത് കടുത്ത ഷിർക്കാണല്ലോ നമുക്കറിയാലോ. അള്ളാഹുവിലുള്ള ശരിക്കുള്ള വിശ്വാസമില്ലാത്ത ആളുകൾ ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞതാണ്. അള്ളാഹുവിലുള്ള ശരിക്കുള്ള വിശ്വാസമല്ല, റസൂൽ വിശ്വാസമല്ല, അവർക്ക് ഹജ്ജിന് പോയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അവിടെ മെയിൻ വിഷയം ഹജ്ജിൽ പോകുമ്പോഴുള്ള സിയാറത്തും പോയി വന്നതിന് ശേഷമുള്ള സിയാറത്തും. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഹജ്ജിനേക്കാളും പ്രാധാന്യം, കഅബയേക്കാളും പ്രാധാന്യം മറ്റു വല്ലതിനും കൽപ്പിക്കുക. കഅബ ഒന്നുമല്ല, റൗള ഒന്നുമല്ല, അത് അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത് അത് ഷിയാക്കൾ ഈ രാജ്യത്ത് സംഭാവന ചെയ്ത വാദങ്ങളാണ്. അതുകൊണ്ടാണ് അവർ
ഈ ഹജ്ജിന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇതിവിടെ ചാടി കളിച്ചിട്ട് പോകുക വരിക എന്നുള്ള സ്വഭാവത്തിലേക്ക് എത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ സത്യം സത്യമായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി അതിനെ കാണാനും തള്ളാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.